ഞാനല്പം താമസിച്ചു പോയി. ഇരിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും മലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ. ഈ കേരളത്തിൽ എത്ര കോടി? 3 കോടി ജനങ്ങളാണോ? 3 കോടി ജനങ്ങളാണ്. അതിലെന്റെ എതിരെ നിൽക്കുന്ന 1 ലക്ഷം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി ഉള്ള ഫുൾ കോടി ആൾക്കാരും എന്റെ കൂടെ ആയിരിക്കും. ഞാനൊന്നും കണ്ടത്തില്ല. 1, 2, 3 നീ തന്നെ ഒന്നിട്ട് ഇരുന്ന് കണ്ടാ മതി. ഇവിടെ മോല് കണ്ടു, ഇതാ ഹൈലൈറ്റ്. അതായത് ഞാനും എന്റെ ഫ്രണ്ടും കൂടി കാക്കനാട് കൂടെ കാറിൽ പോവായിരുന്നു. അപ്പോ മുമ്പിൽ ഒരു കാർ പോകണ്ടായിരുന്നു. അപ്പൊ ആ കാറിനെ ഓവർടേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരിത്തരം ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഓപ്പോസിറ്റിന് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ഓപ്പോസിറ്റിന് പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ആ വണ്ടി വരുമ്പോഴേക്കും കേറാൻ പറ്റും എന്ന് വിചാരിച്ചു. ഇതിപ്പം അന്ന് അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാ കൂടി പോയി ഒരയ്ക്കും ഒരയും ചെയ്തു. ഞങ്ങൾ നേരെ പോയി. കാരണം കാക്കനാട് തിരക്കുണ്ടായിരുന്നു. ഞാനത് വിട്ട്, പക്ഷേ ഓട്ടോറിക്ഷക്കാരത് വിട്ടോന്നുള്ളതാ. ഇവര് തിരിച്ചു വരും ഞങ്ങൾ വിചാരിക്കുന്നില്ലയാ. ഞങ്ങൾ അതേപോലെ പോയി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവര് ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞങ്ങളും ഭയങ്കര സ്പീഡിൽ വിടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ചേസിംഗ് ഒക്കെ ആയിരുന്നു. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം. കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നു. ഇനിയും നിന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല സാർ. എനിക്ക് ഒരു അവസരം കൂടി തരണം, ലാസ്റ്റ് ചാൻസ്. ഇതും കൂടി പൊളിഞ്ഞാ പിന്നെ 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 ഒരു അവസരം കൂടി തന്നാ മതി. തോന്നുന്നു അത് ഇത്രയും വലിയ പ്രശ്നമാവാൻ കാരണം ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. അവർക്കൊരു സെലിബ്രിറ്റീനെ കയ്യില് കിട്ടി. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്ക. ആരോ വീഡിയോ എടുക്കണുണ്ട്. പെണ്ണായത് കൊണ്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് ചെന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാൻ നിന്നെ ചെയ്യണമല്ലോ. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? അതായത് ഇവർ ഞങ്ങളെ വിട്ടില്ല. ഞാനൊരു 20 മിനിറ്റോളം ഞാൻ നിന്ന് സോറി പറഞ്ഞിട്ടുണ്ട്. ആ സിനിമാ നടനും ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വുമൺ എന്നല്ല. എല്ലാ തെറ്റുകളും കുറവുകളും ഉള്ള ഒരു മനുഷ്യ തന്നെയാണ് ഞാൻ. അപ്പൊ ചിലപ്പോ ഞാൻ ടെൻഷന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടായി. അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ചെയ്ത് തെറ്റ് തുറന്നു പറയാൻ മടിച്ച് ദേഷ്യപ്പെടുകയും ഈഗോ അടിക്കുകയും ഡിപ്രഷൻ അടിച്ചിരിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഐ'm not a perfect person. ഇത്ര പെട്ടെന്ന് സിനിമയിലും വന്നാ ദേ വന്ന്. ആ ഞാൻ അറിഞ്ഞില്ല. ഈ കേരളത്തിൽ എത്ര കോടി? 3 കോടി ജനങ്ങളാണോ? ലോക്ക് ചെയ്യട്ടെ, ലോക്ക് ചെയ്തോ. 3 കോടി ജനങ്ങളാണ്. അതിലെന്റെ എതിരെ നിൽക്കുന്ന 1 ലക്ഷം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി ഉള്ള ഫുൾ കോടി ആൾക്കാരും എന്റെ കൂടെ ആയിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പറയരുത് പ്ലീസ്. കോടികൾ കിട്ടിയിട്ട് വേണം നിനക്കൊരു കോടി മുണ്ടും ഷർട്ടും വാങ്ങിച്ചു. സമയം കുറെ കേറുന്നുറങ്ങണം, നാളെ കുറച്ച് പണിയുണ്ട്.